എല്ലാരും പറയുന്നുണ്ട് അരിക്കമ്മ വരത്തില്ല. അവനെ കൊണ്ടുപോകാൻ എല്ലാവർക്കും ഉത്സാഹമായിരുന്നു. ഇപ്പോഴാണ് എന്റെ അനുഭവിക്കുന്നവർ. അവനെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കൂടി കൈ കയറി താമസിക്കാം എന്നുള്ള കണക്കൂടിലുള്ള ആൾക്കാർ 90% ആൾക്കാർ അങ്ങനെയാണ്. ചിന്നക്കനാൽ, അരിക്കൊമ്പന്റെ ചിന്നക്കനാൽ, അവൻ പിറന്ന മണ്ണ്. സ്വന്തം നാട്ടിൽ നിന്ന് അരിക്കൊമ്പൻ മാറ്റപ്പെട്ടിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. അരിക്കൊമ്പന്റെ ഓർമ്മകളിലൂടെ ഒരു യാത്ര. ആറ് മയക്കോടി വെച്ചിട്ട് അവൻ മയങ്ങിയില്ല. അവൻ മാറി 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 നിൽക്കുന്ന വരുന്നു. അവന് ഇവിടെ നിന്ന് പോകാൻ ഒരു കാരണവശാലും അവന് ഇഷ്ടമല്ല. ഇതിലെ വണ്ടി കൊണ്ടുപോകുമ്പോൾ വരെ ഞങ്ങൾക്ക് തുമ്പിക്കൈ ഒക്കെ ഇങ്ങനെ കൈ കാണിച്ചതിൻ്റെ പോലെ എനിക്കത് ആ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അവനെ കൊണ്ടുപോയതിന് ശേഷം സ്വസ്ഥതയെന്ന് പറഞ്ഞ് ഞങ്ങൾക്കില്ല. രാത്രി ഉറക്കവുമില്ല. അവനുണ്ടെങ്കിൽ ഞങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. എത്ര പ്രാവശ്യം മുറ്റത്താണ് കയറുന്നത്? ഒരാനയും പൊളിച്ചില്ലല്ലോ ഈ കഴിഞ്ഞ പ്രാവശ്യം. അവനെ കൊണ്ടുപോയതിന് ശേഷമല്ലേ ഒന്ന് ഈ വീട് മുഴുവൻ മൊത്തത്തിൽ പൊളിച്ചത്. ചിന്നക്കനാലിലെ ഒരു വനം വകുപ്പ് വാച്ചർ കൂടിയായിരുന്നു അരിക്കൊമ്പൻ. അവനിവിടെ ഉള്ളപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ മേഖലയിൽ കുറവായിരുന്നു. എനിക്ക് രണ്ടാമക്കളുണ്ട്. ആ കൂടത്തിൽ പിന്നെയും കൂടെ ഞാൻ എൻ്റെ മകനെ പോലെയാണ് കണക്ക് കൂട്ടിയത്. കാരണം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാം. ഒരു ഈ കുടിയന്മാരുടെ ഒരു ശല്യം ഉണ്ടാകില്ല. ഇതിപ്പം ഈ അവിടെ നോക്കിയാലും കുടിയ സന്ധി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം മുഴുവൻ കുടിയന്മാരുടെ ബഹളമാണ്. അരിക്കമ്പം മാറി എന്ന് പറഞ്ഞാൽ അരിക്കമ്പൻ്റെ ശല്യം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആനയുടെ ശല്യം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ രൂക്ഷം തന്നെയാണ്. കാരണം അരിക്കൊമ്പം പോയതിന് ശേഷം ഈ മേഖലയിൽ മറ്റാനകൾ മുഴുവൻ ഇങ്ങോട്ട് വന്നു. അരിക്കൊമ്പനെ പിടിച്ച് ആ സ്ഥലത്ത് ആന നിൽക്കാതെ അവിടുന്ന് ബാക്കിയുള്ള ആനകളെല്ലാം ഇവിടെ വന്ന് ഈ കൃഷിയിടങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു സ്ഥലത്ത് തൊടിച്ച് അടുത്ത സ്ഥലത്തേക്ക് കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. റേഷനരി നിറച്ച് അരിക്കൊമ്പനെ കൊടുക്കാൻ അന്ന് വനം വകുപ്പ് കണ്ടുവച്ച താൽക്കാലിക റേഷൻ കടയാണിത്. ഇന്ന് ഈ കെട്ടിടം അരിക്കൊമ്പന്റെ ഒരു സ്മാരകം പോലെ നിലകൊള്ളുന്നു. അരിക്കൊമ്പൻ ഉണ്ടായിരുന്നപ്പോ അരിക്കൊമ്പനാന്ന് പറയുമായിരുന്നു. ഇപ്പൊ ഏത് കൊമ്പനെ വിളിക്കുന്നു? ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു, ഇപ്പൊ ആരാ റേഷൻ കട വിളിച്ചേ? അരിക്കൊമ്പനില്ലല്ലോ. പിന്നെ റേഷൻ കട വിളിച്ചു നിങ്ങൾ പരാതി പറഞ്ഞു ആരോടാ? അന്നും അവനായിരുന്നു റേഷൻ കട വിളിക്കുന്നു അരി തിന്നെന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോ റേഷൻ കട വിളിക്കാൻ അരിക്കൊമ്പനില്ലല്ലോ. പിന്നെ ഇവിടുത്തെ റേഷൻ കടയൊക്കെ വിളിച്ചല്ലോ രണ്ട് മൂന്ന് പ്രാവശ്യം. വീട് എത്ര എണ്ണം കളഞ്ഞു അരിക്കൊമ്പനെ കൊണ്ടുപോയതിന് ശേഷം. എല്ലാവരും പറയുന്ന അരിക്കൊമ്പനായിരുന്നു വീട് കളയുന്ന കളയുന്നെന്ന്. ഇപ്പൊ അരിക്കൊമ്പനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീട് കളഞ്ഞൊക്കെ അരിക്കൊമ്പം അവിടെ നിന്ന് പിശാശായിട്ട് വന്ന് വിളിച്ചതാണ്. ഇവിടുത്തെ പല ആൾക്കാരും പറയുന്ന അരിക്കൊമ്പൻ ഒരു കുറ്റക്കാരനല്ല എന്നുള്ളതാണ്. പിന്നെ ചില കയ്യേറ്റക്കാരുണ്ട്. അവനെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കൂടി കൈ കയറി താമസിക്കാം എന്നുള്ള കണക്കൂടിലുള്ള ആൾക്കാർ 90% ആൾക്കാർ അങ്ങനെയാണ്. ഇനി ഇവനെ എല്ലാം തൊടുപ്പിച്ചിരുന്നേ അരിക്കൊമ്പനെ. എന്നിട്ട് അവിടെ പോയ പാറ പോയി നോക്കും. എല്ലാരും പറയുന്നുണ്ട് അരിക്കൊമ്പ വരത്തില്ല. വലിയ ശല്യം ഇല്ലായിരുന്നു അവനെ കൊണ്ട്. പിന്നെ വീടിടിച്ചത് വേറെ വേറെ അവൻ്റെ അന്നത്തെ സാധിച്ചത് അവൻ്റെ ആ ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഇടിച്ചതാണ്. അല്ലാതൊന്നുമല്ല, എനിക്ക് സങ്കടമുണ്ട്. അന്ന് ഞങ്ങൾ വരുമ്പം കുഞ്ഞ് പറഞ്ഞ അരിക്കൊമ്പൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവരൊരു വർഷക്കാലം ഞങ്ങൾ നോക്കിയിരുന്നു. വരും വരുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. നരൻ സിനിമയിലെ ഒരു ഡയലോഗുണ്ട്, ഈ പുഴയായിരുന്നു സാറേ എൻ്റെ അമ്മ, വിശന്നപ്പോഴൊക്കെ ഊട്ടി കരഞ്ഞപ്പോൾ ആരും കാണാതെ ആ കണ്ണീര് കൊണ്ടുപോയി. മുള്ളംകൊല്ലി വേലായുധനെ പോലെ തന്നെയായിരുന്നു ഒരു തരത്തിൽ അരിക്കൊമ്പനും. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആനയിറങ്കൽ ഡാമാണ് അവനെ വളർത്തിയതും പൂട്ടിയതും.
സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ ക്രെഡിറ്റ് എടുത്ത ഈ ഗ്യാപ് റോഡിനെ വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്വന്തം പേരിൽ അടയാളപ്പെടുത്തിയ ശേഷമാണ് അരിക്കൊമ്പൻ കേരളം വിട്ടത്.